എല്ലാവർക്കും ജാസ് 24 വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ി കൊടുക്ക നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫുഡ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ കൊണ്ടാട്ടത്തേക്ക് നമ്മൾ ആദ്യം 1 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. 2-3 ടീസ്പൂൺ ഓയിൽ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തവിടെണ്ണയാണ്, അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാം. അത് 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചേഞ്ചായിട്ട് നന്നായി ചൂട വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തവിടെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, നന്നായി ചൂടാവട്ടെ. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് വെച്ച ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് കോരിയാൽ മതി കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് തന്നെ ഫ്രൈ ചെയ്യണം. ഇത് നന്നായി ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആയതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഈ എണ്ണ മാറ്റണ്ട, ഈ എണ്ണയിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ വറുത്തെടുക്കുന്നത്. നമുക്ക് ഈ എണ്ണ അധികം വേസ്റ്റ് ആക്കാണ്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ആ തവിടെണ്ണയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നേടിയത് കൊടുക്കണം. നമ്മൾ ചെറുള്ളി അരിഞ്ഞത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇതിലേക്ക് ഒരു ബൗള് തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി സോസാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. തക്കാളി സോസ് ആകുമ്പോൾ ഒരു 3 ടീസ്പൂണൊക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഓവർ മധുരവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് വത്തൽമുളക് പൊടിച്ചതുണ്ട്, അതൊരു 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ചെറിയ ബൗള് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, 3-4 ടീസ്പൂണും. നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാല ഒക്കെ. ഇതിൽ പിടിച്ച് നന്നായി ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. മുളകൊക്കെ ഇട്ടതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല എരിവുണ്ടാവും എന്ന് തന്നെ വിചാരിക്കണു.
നമ്മൾ പൊറോട്ട വെള്ളപ്പത്തിനൊക്കെ കൂടെ നിങ്ങൾ കോമ്പിനേഷനിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. നമ്മുടെ ചിക്കൻ കൊണ്ടട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതാക്ഷി സൂപ്രധാനം, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് അറിയണം കേട്ടോ.